പോളി വിൽസനെ പോലെ ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു പിന്നെ ആക്ട്രസിനെ കൊണ്ട് ഡബ് ചെയ്യിപ്പിച്ചിരിക്കുന്നു. എനിക്ക് പലപ്പോഴും പോളി വിൽസൺ തന്നെ കാര്യം അഭിനയിച്ച പോലെയാണ് തോന്നിയിട്ടുള്ളത്. മികച്ച ഡബിംഗ് ആർട്ടിസ്റ്റ് പെൺ പൗളി വത്സൻ, ചിത്രം സൗദി വെള്ളക്ക. അങ്ങനെ ഫ്രഷായിട്ട് ഒരു ഒരു അമ്മയെ കൊണ്ടുവന്ന് ചെയ്യിപ്പിച്ച പോലെ നമുക്ക് തോന്നാനാണെങ്കിൽ ഇവരുദ്ദേശിച്ചെങ്കിൽ എന്തിനാണ് പോളി വിൽസനെ പോലെ ഒരാളെ കൊണ്ടുവന്ന് ഡബ് ചെയ്യിപ്പിച്ചത്? ഐഷ റാവുത്തർ എന്ന കഥാപാത്രത്തിന്റെ ആത്മസംഘർഷങ്ങൾ പ്രേക്ഷകനെ അനുഭവിപ്പിക്കുന്ന വിധം തന്മയത്വത്തോടെ ശബ്ദം പകർന്നതിനാണ് അവാർഡ്. ഐഷ റാവുത്തർ, ദേവി വർമ്മയാണ് ഇത് ചെയ്തിരിക്കുന്നത്. അവരെ സംബന്ധിച്ചുള്ള അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, തീരെ വയ്യതിനകത്ത്. കാരണം അവർ ഭയങ്കര കോൺഷ്യസ് ആണ്. ഈ ഒരു ക്യാമറയെ ഫേസ് ചെയ്യുന്ന ആ ഒരു ഇൻഹിബിഷൻ ഓരോ ഷോട്ടിലും പ്രകടമാണ്. ഡയലോഗ് പറഞ്ഞ ശേഷം നിലത്തോട്ട് നോക്കുക, ആ ഒരു ശരിക്കും മനസ്സിലാവുന്നുണ്ട്. മികച്ച സ്വഭാവ നടി ദേവി വർമ്മ, ചിത്രം സൗദി വെള്ളക്ക. ഐ ക്യാൻ എക്സ്പ്ലെയിൻ. ഓരോ സീൻസിൽ ഓരോ ഷോട്ടിൽ ഇവർ ക്യാമറയിൽ ലുക്ക് ഒഴിവാക്കാൻ വേണ്ടി കഷ്ടപ്പെടുകയാണ്. അതായത് പുറകെന്ന് വിളിച്ചു പറയും പോലെ, ക്യാമറ നോക്കല്ലേ അമ്മയെ, ക്യാമറ നോക്കല്ലേ അമ്മ, അമ്മ ക്യാമറ നോക്കല്ലേ അമ്മ, ക്യാമറ നോക്കല്ലേ അമ്മ, അങ്ങനെ വിളിച്ച് പറയുന്നതാണ് എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ ഫീൽ ചെയ്തിട്ടുണ്ട്. അവിചാരിതമായ ഒരു തെറ്റിന്റെ പേരിൽ കാലങ്ങളോളം കോടതി കയറി ഇറങ്ങേണ്ടി വരുന്ന ആയിഷ റാവുത്തർ എന്ന ഏകാഗിയായ പോരാളിയുടെ ഉള്ളിലടക്കി പിടിച്ച ആത്മസംഘർഷങ്ങളെ അവിസ്മരണീയമാക്കിയതാണ് അവാർഡ്.